നമ്മൾ രണ്ടു ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആ മിഴഞ്ചന്തോടിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയ് എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയുടെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ ആരംഭിക്കാനാവശ്യമായ പോസ്റ്റ്മോർട്ടം അടക്കം ആരംഭിക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ ജില്ലാ കളക്ടർ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ജോയുടെ മൃതദേഹമാണോ എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞോ? അതേ മാധു, ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ ബന്ധുക്കൾ എത്തിയിരുന്നു, അയൽവാസികൾ എത്തിയിരുന്നു. അവർ ഒരു സൂചന നൽകിയിരുന്നു, വി കെ പ്രശാന്ത് എം എൽ എ അത് പറഞ്ഞിരുന്നു, അതായത് ജോയി ആണെന്ന് ഏതാണ്ട് ഉറപ്പാണെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ബന്ധുക്കളെ കാത്തിരിക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ്റെ മകനും ഒപ്പം കൂടെ ജോലി ചെയ്തവരും എത്തിയാണ് ഒടുവിൽ മൃതദേഹം സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ 48 മണിക്കൂറിലേക്ക് അടക്കുന്ന ആ ഒരു തിരച്ചിൽ നമ്മുടെ പ്രതീക്ഷയൊക്കെ ഒടുവിൽ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ളത്. ജോയി ഏതെങ്കിലും ഘട്ടത്തിൽ അത്ഭുതം സംഭവിച്ചുകൊണ്ട് തിരികെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ ശ്രമകരമായൊരു ദൗത്യം, സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിന് ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീമും ഒപ്പം NDRFഉം എല്ലാം നേതൃത്വം നൽകിയത്. നമ്മുടെ എല്ലാം പ്രതീക്ഷ, അദ്ദേഹം ശുചീകരണ തൊഴിലാളിയാണ്, നിലവിലിവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ആ സാഹചര്യങ്ങളൊക്കെ അറിയുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ NDRF ഉൾപ്പെടെയുള്ള ആളുകൾ, സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ടണലിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടില്ല എന്ന് പറയുന്ന ഘട്ടത്തിലൊക്കെ ഇദ്ദേഹം തിരിച്ചു കയറി കാണുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ നിന്നാണ് എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ടണലുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. കാരണം ആ ടണലിനുള്ളിലേക്ക് സ്കൂബ ഡൈവിംഗ്, അതായത് മുങ്ങൽ വിദഗ്ധർക്ക് പോലും കടക്കാൻ കഴിയാത്തത്ര മാലിന്യമുള്ള അതിനടിയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ എത്തിപ്പെടും, അവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചു, അതിനപ്പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പവർ ഹൗസ്, അതായത് ആമിയഞ്ചൻ തോടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അവസാന ഭാഗമായ പവർ ഹൗസിനും അപ്പുറത്തേക്ക് മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇന്ന് മാത്രമാണ് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കും അതിൻ്റെ അടിയൊഴുക്ക്, താഴേക്കുള്ള ഒഴുക്കൂടി പരിശോധിക്കണമെന്ന തീരുമാനം പോലും ഉണ്ടാകുന്നത്. അത്തരത്തിൽ നമുക്ക് പരിചിതമല്ലാത്തൊരിടത്തേക്ക് ശുചീകരണത്തിനിറങ്ങുന്നു, അവിടെ വലിയ ഒഴുക്കുണ്ടാകുന്നു, നിരവധി കാര്യങ്ങളാണ് നമ്മളെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ജോയി എന്ന പേര്. ഒന്നാമത്തെ കാര്യം, പരിഹരിക്കപ്പെടേണ്ട വലിയ മാലിന്യ പ്രശ്നം അദ്ദേഹം അതുകൂടി ഉന്നയിച്ചുകൊണ്ടാണ് ജോയി വിടവാങ്ങുന്നതെന്ന് പറയാം. കാരണം പരിഹരിക്കേണ്ട ഒരു മാലിന്യ പ്രശ്നം, അതിനപ്പുറത്തേക്ക് ശുചീകരണത്തിന് ഇറങ്ങുന്ന തൊഴിലാളികൾ എത്രമാത്രം സുരക്ഷിതരാണ്, അവർ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണോ ശുചീകരണത്തിന് ഇറങ്ങുന്നത്, നിരവധി ചോദ്യങ്ങൾ ബാക്കി വെക്കുകയാണ് ജോയി. തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ബന്ധുക്കളെത്തി, അവർക്കും അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. കാരണം ഇത്തരത്തിൽ ശുചീകരണ തൊഴിലിനൊക്കെ ഇറങ്ങുകയും അത്രയും ദുർഘടമായ പല ഘട്ടങ്ങളിലൂടെ ജോലി ചെയ്ത് മടങ്ങുകയും ചെയ്ത ആളാണ്. ഒടുവിലാണ് അമയഞ്ചൻ തൊഴിലിലേക്ക് തിങ്കളാഴ്ച ഇറങ്ങുന്നത്, കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നത്. അത്തരത്തിൽ വലിയ ഒഴുക്കുണ്ടാകുന്നു, അങ്ങനെ ഈ ഇതിനുള്ളിലേക്ക് പെട്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആ ഈ ഓരോ ഘട്ടം കടക്കുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ നിന്ന മനുഷ്യരുമുണ്ട്. കാരണം മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു പരിധിക്കപ്പുറം ജോയി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ചിന്തിച്ച മനുഷ്യരുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നാവികസേനയുടെ പരിശോധനയും കൂടി, അത് പൂർണ്ണമായി റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ടണലുകളെല്ലാം പരിശോധിക്കാമെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തി, അവിടുത്തെ പ്രതിസന്ധി ഒഴിവാക്കാം എന്നുള്ള തരത്തിലേക്ക് നീങ്ങിയത്. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ തകരപ്പറമ്പിൽ നിന്ന് ആ മൃതദേഹം കിട്ടുന്നത്. കിട്ടിയ സമയത്ത് തന്നെ ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു ജോയിയെ പോലെ തന്നെ ഇരുന്നു, പക്ഷേ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ രണ്ട് ദിവസത്തോടനുബന്ധിച്ച് അടുപ്പിച്ച് വെള്ളത്തിൽ കിടന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് അത്ര മാറ്റങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റാരും കാണാതായി എന്നുള്ള പരാതികളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഒരു സ്ഥിരീകരണം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം ഒപ്പം ജോലി ചെയ്തവർ എത്തി, അയൽവാസികളെത്തി, അവർ ഉറപ്പ് പറഞ്ഞു. അതാണ് ആദ്യം MLA നമ്മളോട് വി കെ പ്രശാന്ത് സൂചിപ്പിച്ചു
സംബന്ധിച്ചു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ, ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവരെത്തി മൃതദേഹം സ്ഥിരീകരിച്ചു. ഇനി ബാക്കി നടപടികൾ, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം സ്വവസതിയിലേക്ക് പോകും. ആ വീടിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടതാണ്, ദുർഘടം പിടിച്ച വഴിയാണ്. അതേ വഴിയിലൂടെയാണ് അദ്ദേഹം ജീവിച്ചതും. ഒരു വീട് എന്ന സ്വപ്നമായിരുന്നു അദ്ദേഹം ബാക്കി വെച്ചിരുന്നത്. ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് ദുർഘടമായ പാതയിലൂടെ കടക്കുമ്പോഴും ഒരു നാൾ നല്ലൊരു ജീവിതം പടുത്തുയർത്താം എന്ന് കരുതി ആ അമ്മ, ആ വീട്ടിലിരിക്കുന്ന അമ്മ, സ്വപ്നങ്ങളെല്ലാം നെയ്തത്, സ്വപ്നങ്ങളെല്ലാം കണ്ടത്, ആശ്രയിച്ചത് മകനെയാണ്. ആ മകനാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ വിട പറയുന്നത്. വല്ലാത്തൊരു ആഘാതമായിരിക്കും ആ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ രണ്ട് ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിലുടനീളം നിന്ന നമ്മളും പ്രതീക്ഷയോടെ കാത്തത് ഒരു മടങ്ങിവരവാണ്, ഒരു തിരിച്ചുവരവാണ്. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ വിയോഗം. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനെ പോലെ തന്നെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സാമൂഹ്യ ഉത്തരവാദിത്തം പാലിക്കേണ്ട പല വിഷയങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മധു, രാഹുൽ, ഇപ്പോൾ ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? നിലവിൽ ഏറ്റവും ഒടുവിൽ ജ്യേഷ്ഠൻ്റെ മകനാണ് എത്തിയത്. ജ്യേഷ്ഠൻ രോഗാവസ്ഥയിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അമ്മയും വീട്ടിലാണുള്ളത്. ജ്യേഷ്ഠൻ്റെ മകനും ഒപ്പം ജോലി ചെയ്ത ആൾക്കാരുമാണ് എത്തി മൃതദേഹം സ്ഥിരീകരിച്ച്. ജോയിയുടെ തന്നെയാണെന്ന് സ്ഥിരീകരണമുണ്ടായി. അപ്പോഴാണ് മേയർ ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നടക്കേണ്ടത് ഇൻക്വസ്റ്റ് നടപടികളാണ്, ഒപ്പം പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കെമിക്കൽ ലാബിലേക്ക് അയക്കേണ്ട സാമ്പിളുകൾ അയച്ച ശേഷം കുടുംബത്തിന് മൃതദേഹം കൈമാറും. മൃതദേഹം അപ്പോൾ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത് ജില്ലാ കളക്ടറാണ്. അത്തരത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാരായി മുട്ടത്തേക്ക് ഇനി ഈ നടപടികളുടെ ശേഷം മൃതദേഹം കൊണ്ടുപോകും. മധു, ശരി.